കായംകുളം എരുവ കിഴക്ക് തിരുവമ്പാടി നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചുറ്റമ്പല നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ഭദ്രദീപ പ്രതിഷ്ഠയും മുഖ്യപ്രഭാഷണവും ശബരിമല മുൻ മേൽശാന്തി കണ്ടിയൂർ നീലിമന ഇല്ലം എൻ പരമേശ്വരൻ നമ്പൂതിരി നിർവഹിച്ചു. കായംകുളം എരുവ കിഴക്ക് തിരുവമ്പാടി നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചുറ്റമ്പല നിർമ്മാണ ശിലാസ്ഥാപനം നടന്നു. ക്ഷേത്രതന്ത്രി കിഴക്കേ പുല്ലാമ്പഴി സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ക്ഷേത്ര മേൽശാന്തി വെല്ലമ്പാടി ഇല്ലം വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തിരുവമ്പാടി കൃഷ്ണൻ അമ്പാടിക്കണ്ണനാണ്. അമ്പാടിക്കണ്ണൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഓമനത്തമുള്ള ഒരു സ്വരൂപമാണ് അമ്പാടിക്കണ്ണൻ്റെ. ഇത്രയും ആൾക്കാർ എടുത്ത് കയ്യിലെടുത്ത് ചോമനിച്ചിട്ടുള്ള വേറെ ഒരു ഈശ്വരനും ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? ആ ഈശ്വരൻ അത്ര സുന്ദരനാണ്, അത്ര മനോഹരനാണ്, അത്ര വാത്സല്യം തോന്നുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അമ്പാടിക്കണ്ണൻ്റെ ആ ക്ഷേത്രം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാ സജ്ജനങ്ങളുടെയും പരിപൂർണമായിട്ടുള്ള ഒരു സഹകരണം എന്നുള്ളതിനേക്കാട്ടിലും കൂടുതൽ ആത്മസമർപ്പണം ഇവിടെ ആവശ്യമാണ്. ഈ ആത്മസമർപ്പണം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ രീതിയിലും പറ്റിക്കോണമെന്നില്ല. ചിലർക്ക് ധനം കൊണ്ട് സഹായിക്കാൻ പറ്റും, ചിലർക്ക് മനസ്സുകൊണ്ടായിരിക്കും സഹായിക്കാൻ പറ്റുക, ചിലർക്ക് ശരീരം കൊണ്ടായിരിക്കും ചെയ്യാൻ പറ്റുക. എങ്ങനെയായാലും ഈ വസ്ത്രം പുഷ്പം പത്രം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വസ്ത്രമായിക്കോട്ടെ പുഷ്പമായിക്കോട്ടെ, വേണ്ട ഒരു നുള്ളു വെള്ളം, ഒരു തുള്ളി വെള്ളം ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനിലേക്ക് കൊടുക്കുക, അത് ഭഗവാൻ ചെയ്യുന്ന പൂജയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് ഒരു പൂജാപദ്ധതി തന്നെയാണ്. അപ്പോൾ ഈ പൂജാപദ്ധതിയിൽ നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് തന്നെ ഭക്തിയോട് കൂടിയിട്ട് തന്നെ പങ്കെടുക്കുക, പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കുക. അല്ലാതെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു അനുഗ്രഹ പ്രഭാഷണം അനുഗ്രഹം തരാനായിട്ട് ഒരു പ്രഭാഷണം നടത്താൻ ഞാൻ ആളല്ല. കാരണം അനുഗ്രഹം തരാൻ ഈശ്വരന് മാത്രമേ യോഗ്യതയുള്ളൂ. ഞാൻ ഈശ്വരനല്ല, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ്. മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ പരിമിതികളുമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു ആശംസ. ഭദ്രദീപ പ്രതിഷ്ഠയും മുഖ്യപ്രഭാഷണവും ശബരിമല മുൻ മേൽശാന്തി കണ്ടിയൂർ നീലിമനി ഇല്ലം എൻ പരമേശ്വരൻ നമ്പൂതിരി നിർവഹിച്ചു. മഹാരാജാവ് ഭഗവാനെ വിളിച്ച് ധ്യാന നിരതനായിട്ട് നിന്നു. ഉടനെ തന്നെ ഭഗവാന്റെ സുദർശനചക്രം വന്ന് ഈ കൃതികയെ ഭസ്മമാക്കുക. ഈ കൃതിയെ ഭസ്മമാക്കിയിട്ട് സുദർശനചക്രം പിന്തിരിയുന്നില്ല. ഈ ചക്രം ദുർവാസാവ മഹർഷിയുടെ നേരെ അടുക്കുക. അദ്ദേഹം പേടിച്ചോടി, ഭയന്ന് ഓടുകയാണ്. ഓടി ഇന്ദ്രന്റെ അടുക്കലെത്തി. ഇന്ദ്രനല്ലേ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ. ഇന്ദ്രൻ കൈവിട്ടു. മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രമല്ലേ, ഞാനെന്ത് വിചാരിക്കാൻ, എന്നെ കൊണ്ടാവില്ല. അവിടുന്ന് ബ്രഹ്മലോകത്തിൽ ചെന്നു ബ്രഹ്മാവ് നിസ്സഹായത പ്രകടിപ്പിച്ചു. അവിടുന്ന് കൈലാസത്തിൽ കൂടി. അപ്പം ഭഗവാനും കൈവിട്ടു. ഭഗവാൻ പറഞ്ഞു, സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെ ചെന്ന് കാണുക, അതേ ഉള്ള രക്ഷ എന്ന് പറഞ്ഞു. ഭഗവാനെ കാണാനായിട്ട് വൈകുണ്ഠത്തിലേക്ക് കൂടി. അപ്പോഴെല്ലാം സുദർശന ചക്രം പുറകിലുണ്ട്. അദ്ദേഹം വളരെ ഭയന്ന് ഇവിടെ എത്തി. ഭഗവാൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, ഞാൻ ഭക്തന്റെ ദാസന, ആരുടെ അടുക്കലാണോ അങ്ങ് തെറ്റ് ചെയ്തത് നേരെ അങ്ങോട്ട് പൊക്കോളാം. മഹർഷി വീണ്ടും ഓട്ടോ ആരംഭിച്ചു. കൂടി അംബരീഷ മഹാരാജാവിന്റെ മുമ്പിലെത്തി. അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. എന്റെ പുണ്യമെല്ലാം അങ്ങ് എടുത്തോണ്ട് എന്റെ ജീവൻ തിരിച്ചു നൽകിയാലും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര കണ്ട് ഭക്തിയോടെ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ ഭക്തന്റെ ദാസനായി മാറും. അങ്ങനെയുള്ള വളരെ വൈശിഷ്ടമായ ഗുണഗണങ്ങൾ നിറഞ്ഞ ഭഗവാനാണ് ഇവിടെ കുടികൊള്ളുന്നത്. ചുറ്റമ്പല നിർമ്മാണ സംഭാവന കൂപ്പണിന്റെ വിതരണ ഉദ്ഘാടനം യജ്ഞാചാര്യൻ മധു മുണ്ടക്കയം നിർവഹിച്ചു. ക്ഷേത്ര പ്രസിഡന്റ് എൻ പ്രഭാകരന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ക്ഷേത്ര സെക്രട്ടറി വി കൈരളികുമാർ സ്വാഗതം പറഞ്ഞു. ക്ഷേത്ര രക്ഷാധികാരി പി ജി ശിവരാമൻ നായർ, സുമിത്രൻ, അൻസാരി കോയിക്കലേത്ത്, അംബിക ആർ, അമ്പിളി ഹരികുമാർ, ലേഖ മുരളീധരൻ, രാജശ്രീ കമ്മത്ത്, വിനി സാമുവൽ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. ക്ഷേത്ര ജോയിന്റ് സെക്രട്ടറി അജയ് കുമാർ പാർത്ഥസാരഥി കൃതജ്ഞത പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.